വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒരു നെയ്മിൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ നെയ്മിൻ ഫ്രൈ എങ്ങനെയാണ് അതിന് കൂട്ടെടുക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം, അതായത് നമ്മുടെ ഇൻഗ്രീഡിയൻറ്. അപ്പൊ നമുക്ക് നോക്കാം. ഞാനപ്പോ 3 സ്ലൈസ് ചെയ്ത് നെയ്മീൻ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളത് 1/2 ടീസ്പൂൺ മതിയേ, 3 എണ്ണല്ലേ ഉള്ളു. അപ്പൊ 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കുരുമുളക് പൊടി വേണം. അപ്പം ഞാൻ അതേ കുരുമുളക് പൊടി ഒരു ഇത്തിരിടുന്നുണ്ട്. കുരുമുളക് പൊടി ഒരാവശ്യത്തിന് കിടന്നോട്ടെ, 1 ടീസ്പൂൺ വരെ ഇട്ടിട്ടുണ്ട് കേട്ടോ കുരുമുളക് പൊടി 1 ടീസ്പൂൺ. പിന്നെ നമുക്ക് എണ്ണ ചേർക്കണേ. അതെ, അപ്പം നമ്മൾ ഒരിത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒരിത്തിരി നാരങ്ങനീര്, 1 സ്പൂൺ നാരങ്ങനീര് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിൽ പുരട്ടി കൊടുക്കാം, വീട്ടിൽ പുരട്ടി കൊടുക്കാം നന്നായിട്ട്. കണ്ടോ, അങ്ങനെ എല്ലാ മീനിലും നമ്മൾ അരപ്പ് പുരട്ടി കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിനി ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ ഈ മാരിനേറ്റ് ചെയ്തത് റെസ്റ്റ് ചെയ്തിരിക്കട്ടെ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും മീൻ ഫ്രൈ ചെയ്യുമ്പോൾ. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് കറി ലീവ്സ് ഇടണേ. അത് ഞാൻ ഫ്രൈ ചെയ്യുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് കറി ലീവ്സ് നമ്മൾ ഫ്രൈ ചെയ്യണ സമയത്ത് ചേർക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. ഫ്രൈ വീഡിയോ, അതായത് കിങ് ഫിഷ് ഫ്രൈ ആണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഡിഫോൾട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ. പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഫ്രൈ ഉണ്ടാക്കി തുടങ്ങാം. ഫ്രൈ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് 1 മണിക്കൂർ. അപ്പം നമുക്ക് നെയ്മീൻ ഫ്രൈ ചെയ്യാം. അപ്പം അതിനുവേണ്ടി ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതേ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ. നമുക്ക് മീനിട്ടാലോ, നമുക്ക് മീനിടാം. നമ്മൾ ചെറുപ്പെടുത്തുന്നു, നമുക്ക് അപ്പൊ ആകട്ടെ. അപ്പോ നമ്മുടെ മീൻ ഒരു വശം മുറിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ, സൈഡൊക്കെ ആ നെയ്യൊക്കെ ഇതായി വന്നേക്കുന്നത്. അപ്പൊ ഈ സമയത്ത് നമുക്കൊന്ന് മീൻ മറക്കിട്ട് കൊടുക്കാം കണ്ടോ. ഇട്ട് കൊടുക്കണേ, അതല്ലെങ്കിൽ ആദ്യമേ നമ്മൾ കറി ലീവ്സ് ഇട്ട് കൊടുക്കുമ്പോഴില്ലേ കറി ലീവ്സ് മുരിഞ്ഞ് കരിഞ്ഞു പോകും. അപ്പം നമ്മൾ ആദ്യത്തെ ഇത് മറിച്ചിടുന്ന സമയത്ത് മാത്രം, ഫസ്റ്റത്തെ ടൈമിൽ മറിച്ചിടുമ്പോൾ മാത്രം നമുക്ക് കറി ലീവ്സ് ഇട്ട് കൊടുത്താൽ മതി കണ്ടോ. ഓക്കെ കണ്ടോ. അപ്പം ഇതാണ് നമ്മുടെ കിങ് ഫിഷ് ഫ്രൈ എങ്ങനെയുണ്ട്, അതായത് നമ്മുടെ നെയ്മീൻ ഫ്രൈ. അപ്പോൾ ഞാൻ ഏത് ലാസ്റ്റാണ് കറി ലീവ്സ് ഇട്ട് കൊടുത്തത്. അപ്പം ഇനിയിപ്പോൾ അത് നമുക്ക് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഓക്കെ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ.